ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയ ഒരു ടൊമാറ്റോയും കൊണ്ടൊരു കൂട്ടാൻ ഉണ്ടാക്കാം. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഇച്ചിരി ലൂസായിട്ട് എടുക്കണമെന്നേ ഉള്ളൂ, പക്ഷെ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇത്തിരിയും കൂടെ തിക്നെസ് ആയിട്ട് എടുക്കാം. എന്നാലോ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്, ഞാൻ ഫുൾ ഗ്യാരണ്ടി തരുക. ഞാനിത് ഉണ്ടാക്കി ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. അതിനായിട്ട് ഞാൻ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിയുടെ അളവെന്നൊക്കെ അളവ് ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. എനിക്കിപ്പോൾ വീട്ടിലിപ്പം ഞാൻ ഉച്ചക്കത്തേക്കിന് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു വലിയ 10 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം ഇതിലും കുറച്ച് മതിയെങ്കിൽ ഇൻഗ്രീഡിയൻസും അതനുസരിച്ച് കുറച്ച് ചേർത്താൽ മതിയേ. ഇതിന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ അന്നേരം പറയാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് ഇതിലോട്ട് ഞാൻ കുറച്ച് ഓയില്, നിങ്ങൾക്കിപ്പം ലാസ്റ്റിൽ കടുക് വറക്കണ്ട എങ്കിൽ കടുകൊക്കെ ഈ സമയത്ത് ഇടാം. ഞാനിപ്പം ലാസ്റ്റിലാണ് കടുക് വറക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പം ഇതിൽ ആദ്യം നമ്മൾ പെരിഞ്ചീരകം ചേർക്കും. ഞാനിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഒരു 1.5 ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട്. ഒരു 3 ഏലക്ക. ഇപ്പം കടുക് ലാസ്റ്റ് വറക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കണേ. ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിലോട്ട് ഇനി ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പുകൂടെ. ആദ്യം നല്ല തീയിലിട്ടൊന്ന് ഇളക്കിയേറെ ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കാം. ഇതിലോട്ട് ഇനി പൊടികൾ ചേർക്കാം. ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തു. തീ ഇച്ചിരി കുറയ്ക്കണേ. ഒരു 2.5 ടേബിൾ സ്പൂൺ, ഈ സ്പൂണിന് ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത്, ഒരു 1.5 ടേബിൾ സ്പൂൺ. ഒരു ടീസ്പൂൺ ഗരം മസാല. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത്. ഇപ്പം നിങ്ങൾ 4 ടൊമാറ്റോയോ അങ്ങനെയാണ് എടുക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്താൽ മതിയേ. ഇനി തീ ഇച്ചിരി കുറച്ചിട്ട് ഈ മസാലകളെല്ലാം ഇതിൽ കിടന്നൊന്ന് മൂക്കട്ടെ. മസാല എപ്പോഴും മൂപ്പിക്കുമ്പം ചെറു തീയിൽ കുറച്ച് നേരം ഇട്ടേക്കണേ മൂപ്പിച്ചിട്ട്. എന്നിട്ട് കുറച്ചു നേരം അടച്ചങ്ങ് വെക്കുമ്പോൾ ആ മസാല എല്ലാം നന്നായി ഒന്ന് മൂക്കും. നീ ചെറു അടഞ്ഞിരുന്നു, അടച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാ. പിന്നെ നമുക്കിതിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കര. ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് കടുക് വറക്കാം. കടുക് വറക്കുമ്പം
നമ്മൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി കായപ്പൊടി ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടുന്നത്. ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിക്കാം. തീ ഓഫാക്കാം. നമ്മുടെ ടൊമാറ്റോ കറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം.